ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മൾട്ടിമീഡിയ പഠന കേന്ദ്രത്തിലേക്ക് ഒരു ദിവസത്തെ വേതനം സംഭാവന ചെയ്ത് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ. ഓമശ്ശേരി ബ്രെയിൻ വേവ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 10,000 രൂപയും ചടങ്ങിൽ ജനകീയ സമിതിക്ക് കൈമാറി. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മൾട്ടിമീഡിയ പഠന കേന്ദ്രത്തിലേക്കാണ് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ ഒരു ദിവസത്തെ വേതനം സംഭാവന ചെയ്തത്. 20 ഹരിത കർമ്മസേനാംഗങ്ങൾ ചേർന്ന് 10,000 രൂപയാണ് സഹായ ഫണ്ടിലേക്ക് കൈമാറിയത്. ഓമശ്ശേരി ബ്രെയിൻ വേവ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 10,000 രൂപയും ജനകീയ സമിതിക്ക് കൈമാറി. ജനകീയ സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഗംഗാധരൻ ഹരിത കർമ്മസേനയിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി. ജനറൽ കൺവീനർ യൂനുസ് അമ്പലക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, വർക്കിംഗ് കൺവീനർ സൈനുദ്ദീൻ കൊളത്തക്കര, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന തട്ടഞ്ചേരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ, ജനകീയ സമിതി ട്രഷറർ കെ ആനന്ദകൃഷ്ണൻ, കോർഡിനേറ്റർ പി എ ഹുസൈൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ഒ പി സോറ, അശോകൻ പുനത്തിൽ, എം ഷീജ, എം ഷീല, ബീന പത്മദാസ്, ഹരിത കർമ്മസേന ടീം ലീഡർ ടി വി സ്വീറ്റി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.